കൊടുങ്കാറ്റു വന്നു, പടിഞ്ഞാറൻ മഴ വന്നു, പേമാരി വന്നു, മാനത്തമ്പിളി തേങ്ങി 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 കരഞ്ഞു, പിന്നിലെ നക്ഷത്രങ്ങൾ വിങ്ങി കരഞ്ഞു, പടിഞ്ഞാറൻ കാറ്റു വന്നു, കൊടുങ്കാറ്റു വന്നു, പടിഞ്ഞാറൻ മഴ വന്നു, പേമാരി വന്നു, മാനത്തമ്പിളി തേങ്ങി 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 കരഞ്ഞു, പിന്നിലെ നക്ഷത്രങ്ങൾ വിങ്ങി കരഞ്ഞു, തിറകറ്റ കിനാക്കൾ വിടരുന്നു, വേർപാടിൻ വേദന അറിയുന്നു, പൊന്നിൻ കിനാവിൻ നൊമ്പരം കണ്ണീർ കടലായി മാറുന്നു, കരഞ്ഞിരിക്കാം മരണം വരെ, കാത്തിരിക്കാം മരണം വരെ, ഓർത്തിരിക്കാം മരണം വരെ, ചേർന്നിരിക്കാം മരണം വരെ, പടിഞ്ഞാറൻ കാറ്റു വന്നു, കൊടുങ്കാറ്റു വന്നു, പടിഞ്ഞാറൻ മഴ വന്നു, പേമാരി വന്നു, ഏകാന്തതയിൽ ഓർമ്മകൾ ഒറ്റപ്പെടുത്തും, മൗനത്തിലോർമ്മകൾ സാന്ത്വനമേക്കും, തേൻമൊഴികൾ കൊഴിയുന്നു, സ്മരണകൾ ശവപ്പറമ്പായി മാറുന്നു, കരഞ്ഞിരിക്കാം മരണം വരെ, കാത്തിരിക്കാം മരണം വരെ, ഓർത്തിരിക്കാം മരണം വരെ, ചേർന്നിരിക്കാം മരണം വരെ, പടിഞ്ഞാറൻ കാറ്റു വന്നു, കൊടുങ്കാറ്റു വന്നു, പടിഞ്ഞാറൻ മഴ വന്നു, പേമാരി വന്നു, മാനത്തമ്പിളി തേങ്ങി 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 കരഞ്ഞു, പിന്നിലെ നക്ഷത്രങ്ങൾ വിങ്ങി കരഞ്ഞു. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, കാത്തുരക്ഷിക്കണേ, എന്റെ അച്ഛന്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറി തിരിച്ചു വരണേ, പ്ലീസ് കണ്ണ. എടി മിനി, നിന്റെ മുടിഞ്ഞ പ്രാർത്ഥന ഇനിയും കഴിഞ്ഞില്ലേ? എന്താ എടി, രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി ആട്രിച്ച് വാങ്ങാൻ പറഞ്ഞല്ലേ ഞാൻ. എന്നിട്ടോ? ദേ, നിങ്ങൾ പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ സർവന്റാണോ? ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ ഒന്ന് കാണട്ടെ, തിരിച്ചു വരുന്ന വഴി സാധനങ്ങളെല്ലാം വാങ്ങിക്കാം പോരെ. ഈ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല. എങ്കിലും അറിയാൻ വേണ്ടി ചോദിക്കുക, നീ എല്ലാ തിങ്കളാഴ്ചയും ഭ്രാന്തനായ നിന്റെ അച്ഛനെ കാണാൻ എന്തിനാ പോകുന്നത്? അതെ അതെ, ഇതൊരുമാതിരി വഴിപാട് കഴിക്കുന്നത് പോലെ. പ്ലീസ് ദയവേദ എന്റെ അച്ഛനെ ഭ്രാന്തൻ എന്ന് വിളിക്കരുത്, അച്ഛൻ അസുഖം മാറി ഉടനെ വരും. മിനിമോളെ, നിന്റെ അച്ഛൻ ആദിത്യവർമ്മയുടെ ഭ്രാന്ത് അത്ര എളുപ്പം മാറുന്നതൊന്നുമല്ല. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് വെല്ലിച്ചന്റെ സഹോദരൻ തന്നെയല്ലേ? എന്റെ ഒരു പകുതി സഹോദരൻ എന്ന് കരുതി ഒരു ഭ്രാന്തനെ ഭ്രാന്തൻ എന്നല്ലേ വിളിക്കുവാൻ പറ്റൂ. ദേ, ഇന്നലെ നീ അലക്കിയ എന്റെ തുണികളൊന്നും വൃത്തിയായിട്ടില്ല. ചെയ്യുന്ന ജോലിയെങ്കിലും വൃത്തിയായി ചെയ്യാൻ പഠിക്കടോ. വേണ്ട, ഇനി എന്നെ ഒരു ജോലി ഏൽപ്പിക്കണ്ട, എല്ലാം സ്വയം ചെയ്തോ. എന്റെ മിനിമോളെ, നീ ചൂടാവല്ലേ, നമുക്കൊരു സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകാം. പണം എത്ര വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം. എനിക്ക് തന്റെ ഒരു 5 പൈസ പോലും വേണ്ട. എല്ലാ വാടകക്കാരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. കുറെ വാടകക്കാർ വന്നിരിക്കുന്നു. അയ്യോ, നമ്മളെങ്ങ് വിട്ടേക്കേ, ഞാൻ ഓർത്തില്ല. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?